السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മുടെ യാത്ര പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് റബീഉൽ ആഖിർ മാസത്തിലാണ്. അതിന്റെ ആദ്യ സന്ദർഭമാണ്. കാലഘട്ടം ഏത് തന്നെ ആയാലും കരച്ചിലിന്റെ തേങ്ങലും വിങ്ങലും വിട്ടുമാറാത്ത വേർപാടുകൾ സമ്മാനിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. അള്ളാഹുവിന്റെ ദീനിൽ തുല്യതയില്ലാത്ത സേവനങ്ങൾ സമർപ്പിച്ച മഹത്വക്കളുടെ വേർപാട് ലോകം മുഴുവൻ ഓർക്കുന്ന ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. നമുക്കറിയാം, മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ വേർപാട് അവിടുത്തെ വഫാത്ത് നടന്നിട്ടുള്ളത് ഇതിന്റെ 11-ാമത്തെ നാളിലാണ്. മലയാളക്കരയെ ഒരു മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീവിതത്തെ അന്വർത്ഥമാക്കിയ ജീവിതത്തിന്റെ ചുവടുവെപ്പുകൾ പഠിപ്പിച്ച ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് നവറല്ലാഹു മർക്കദ വഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വേർ പിരിഞ്ഞതും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതും ഇതുപോലെ തന്നെ ഒരു റബീഉൽ ആഖിർ 11-ാമത്തെതായിരുന്നു. സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ കിടയറ്റ സേവനം സമർപ്പിച്ച മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ വഫാത്തും നവറല്ലാഹു മർക്കദ ഇതേ മാസത്തിൽ തന്നെയാണ് അതിന്റെ 11-ാമത്തെ നാൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ പ്രത്യേകിച്ച് ഇന്നും നാളെയുമായി നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് ചരിത്രത്തിന്റെ വായനകൾ സമ്മാനിച്ചിട്ടുള്ള ശൈഖുന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും മഹാനായ ശൈഖുന ശൈഖുൽ ആലം ഷംസുൽ ഉലമയ കെ അബൂബക്കർ മുസ്ലിയാരും അള്ളാഹു ഇരുവരുടെയും ദറസ ഏറ്റുകൊടുക്കുമാറാവട്ടെ, ഖബർ സ്വർഗമാക്കുമാറാവട്ടെ. ഈ രണ്ട് മഹത്തുക്കളും യഥാക്രമം റബീഉൽ ആഖിർ 3, 4 എന്നീ ദിവസങ്ങളിലാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പരിമിതമായ നമ്മുടെ ഈ സംസാരത്തിൽ ഇന്നത്തെ അനുസ്മരണം ആ ചർച്ച അവരെ കുറിച്ചാവട്ടെ എന്ന് ആഗ്രഹിക്കാണ്, പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാല്ലാ, ചെറിയ ഒരു അനുസ്മരണ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പരിശുദ്ധമായ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ദീൻ മഹാന്മാരുടെ പാരമ്പര്യം എന്നാണ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇസ്ലാം. പാരമ്പര്യത്തെ തള്ളിയാൽ ഇസ്ലാം ഇല്ല എന്നാണ്. സൂറത്ത് ശൂറയുടെ 13-ാമത്തെ ആയത്ത് തന്നെ നമുക്ക് ഇതിന് തെളിവാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അന അഖീമുദ്ദീന വലാ തഫറഖൂ ഫീഹ് കബുറ അലൽ മുശ്രികീന മാ തദഉഹും ഇലൈഹി അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാഉ വയക്തി ഇലൈഹി മൻ യുനീബ്. നിങ്ങളുടെ ശറഉ, നിങ്ങളുടെ മത നിയമങ്ങൾ ഏതാണെന്നറിയോ? അതിനൊരു പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞു. ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു വസീയത്ത് ചെയ്ത കാര്യങ്ങൾ. വല്ലതി ഔഹൈന ഇലൈക, പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയിലേക്ക് വഹ്യ് അറിയിച്ച കാര്യങ്ങൾ. അപ്പൊ നൂഹ് നബിക്ക് വസീയത്തായിരുന്നു, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യായിരുന്നു. രണ്ടും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെ. ഇവിടെ രണ്ട് പ്രവാചകന്മാരെ അള്ളാഹു തആല പരിചയപ്പെടുത്തി. ഈ രണ്ടുപേരും തമ്മിൽ ചില വിഷയങ്ങളിൽ സാമ്യമുണ്ട്. രണ്ടുപേരും ശരീഅത്തിന്റെ പ്രവാചകന്മാരാണ്.
സയ്യിദന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരീഅത്തിന്റെ ആദ്യത്തെ പ്രവാചകനും മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന്റെ അവസാനത്തെ പ്രവാചകനും. അപ്പോ ആദ്യവും അവസാനവും പറഞ്ഞു എന്നതാണ് ഇപ്പൊ ഇതിന്റെ താല്പര്യം. ശരീഅത്തിന്റെ ആദ്യത്തെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു. പിന്നെ ഉടനെ പറഞ്ഞത് ശരീഅത്തിന്റെ ഷറഇന്റെ അവസാനത്തെ പ്രവാചകനെയും പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെ രണ്ടുപേരെയും രണ്ട് അഗ്രം ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു പരമ്പരയുണ്ട്, ഒരു ചങ്ങലയുണ്ട്. അതിന് കൃത്യമായി കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ക്രോഡീകരണത്തിൽ ക്രമീകരണത്തിൽ അള്ളാഹു പറഞ്ഞു. കേട്ടോ കേട്ടോ. വമാ വസൈനാ ബിഹി ഇബ്രാഹിമ വ മൂസാ വ ഈസാ. കണ്ടോ, ഇബ്രാഹിം നബിയോട് വസിയത്ത് ചെയ്തത്, പിന്നെ വന്ന് മൂസ നബിയോട് വസിയത്ത് ചെയ്തത്, പിന്നെ വന്ന ഈസ നബിയോട് വസിയത്ത് ചെയ്തത്. അമ്പിയാക്കളിൽ പ്രധാനികളാണ് മുർസലീങ്ങൾ. എന്നാൽ അമ്പിയാക്കളിൽ പ്രമുഖർ തന്നെയാണ് ഖുർആൻ പേര് പറഞ്ഞ മഹാന്മാർ. ഇങ്ങനെയൊക്കെ പല പ്രത്യേകത ഉണ്ടെങ്കിൽ ഉലുൽ അസ്മുകളായ അഞ്ചു പേര് ഈ ആയത്തിൽ നിരത്തപ്പെടുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശേഷം വന്ന മൂസ നബി, ശേഷം വന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരുടെ ഒരു പരമ്പരയുടെ ക്രമാനുസൃതമായ കാലഘട്ടത്തെ തുടർന്ന് അള്ളാഹു പറഞ്ഞു ഇവരിലൂടെ ഒക്കെ പ്രചരിച്ചു വന്നതാണ് നിങ്ങളുടെ ശറഅ് എന്ന്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ശറഇന് ഒരു പരമ്പര ഉണ്ടെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പരമ്പര നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളായ കണ്ണിയത്തിനെയും ഷംസുൽ ഉലമയെയും വരക്കലുപ്പാപ്പയെയും ഖത്തസല്ലാഹു അസ്റാറഹും നമുക്ക് പറയാതെ വയ്യ. ആ ഒരു പരമ്പരയാണല്ലോ നമ്മുടെ. അപ്പൊ അതിനർത്ഥം അവർ കാണിച്ചു തന്ന ആ വഴിയാണ് നമ്മുടെ. ഈ പാരമ്പര്യത്തെ തള്ളിയ ഒരു രീതി കേരളത്തിൽ കാണപ്പെട്ടോടത്താണ് പല ബിദഅത്തിന്റെയും ചിന്തകൾ കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഈ പാരമ്പര്യത്തെ തള്ളാൻ പറ്റില്ലല്ലോ. സുഹൈഹുൽ ബുഖാരിയുടെ ഹദീസ്, ഞാൻ ആ വിഷയം പാരമ്പര്യത്തെ കുറിച്ച് കൂടുതൽ പറയല്ല, ഇൻഷാല്ലാ നമുക്കൊരു വിഷയമായി പിന്നീട് പറയാം. ഈ മഹാന്മാരുടെ അനുസ്മരണത്തിലേക്ക് ഒരു മുഖവുര വേണമല്ലോ എന്നോർത്ത് പറഞ്ഞതാണ്. സുഹൈഹുൽ ബുഖാരിയുടെ ഹദീസ് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗംഭീര ഉപദേശം, പരിശുദ്ധ ഖുർആൻ പ്രമാണമായി അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയാം, യാ മഅ്ശറൽ ഖുറാ, ഖുർആൻ പഠിതാക്കളെ, ഖുർആനിനെ ജീവിതത്തിന്റെ തത്വസംഹിതയായി കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങളെ, ഇസ്തഖീമൂ, നിങ്ങൾ മഹാന്മാരുടെ വഴിയിലേക്ക് പോകണം. ഏതാ ഇസ്തഖീമൂ മഹാന്മാരുടെ വഴി? ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ആ വഴി. സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ആ വഴി ഏതാണെന്ന് ഫാത്തിഹയിൽ തന്നെ പിന്നെയും പറഞ്ഞു. അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ വഴി, അള്ളാഹു അനുഗ്രഹം ചെയ്ത വഴി ചെയ്തവർ ആരാ? സൂറത്തുൻ നിസായിലേക്ക് വരുമ്പോൾ ഇതേ രീതിയിൽ ആയത്ത് വന്നിട്ട് അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീൻ, അള്ളാഹു അവരിലേക്ക് നമ്മൾ ചേർക്കട്ടെ, അവരിലേക്ക് ചേരണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅൽഹഖ്നി ബിസ്സാലിഹീന, യൂസഫ് നബി പോലെ ദുആ ചെയ്തത് ഈ മഹാന്മാരിലേക്ക് ചേരണം. മഹാന്മാരിലേക്ക് ചേരാതെ വയ്യടോ, ചേർന്നേ പറ്റൂ. മഹാന്മാരിലേക്ക് ചേരണം, ചേരാതെ നമുക്ക് എന്ത് ചെയ്യും, എന്ത് സ്വർഗം. ഈ മഹാന്മാർ നമ്മൾ നേരത്തെ ഓതിയ പാരമ്പര്യം പറഞ്ഞ ആ ആയത്തിൽ തന്നെ കാണാം, അൻ അഖീമുദ്ദീന വല തഫറഖൂ ഫീ എന്ന, മഹാന്മാരുടെ മുസ്തഖീമായ മാർഗത്തിലേക്ക് നിങ്ങൾ ചേരുക, നിങ്ങൾ അത് വിട്ട് വേറെ അന്വേഷിച്ചു പോകല്ലേ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പാരമ്പര്യം വലിയ വിഷയമാണ്. ഇസ്തഖീമു, മഹാന്മാരുടെ വഴിയിൽ നിങ്ങൾ ചേരണം. ഫഖദ് സുബിഖ്തും സബഖം ബഈദ, നിങ്ങൾക്ക് മുന്നേ കൃത്യവും വ്യക്തവുമായ ഒരു പരമ്പര ഇവിടെ കടന്നുപോയിട്ടുണ്ട്. വൈ നഖത്തും യമീനം വശിമാല, ആ പരമ്പര വിട്ടുകൊണ്ട് ഇടത്തേക്കോ വലത്തേക്കോ നിങ്ങളൊന്ന് ചാഞ്ചാടിയാൽ, നിങ്ങളൊന്ന് അത് വിട്ട് വേറൊരു വഴിക്ക് അതിന്റെ ഇടത്തേക്കോ വലത്തേക്കോ ഒന്ന് ചെരിഞ്ഞാൽ, ചാഞ്ഞാൽ നേരെ ഒരു വഴിയുണ്ട്. ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്, വരച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു വര വരച്ചിട്ട്, നേരെ ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഹദാ സബീലുല്ലാഹ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ വഴിയാണ് എന്ന് പറഞ്ഞു. പിന്നെ വേറെ വഖത്ത് ഖുതൂതൻ യമീനം വശിമാല, ഇടത്തും വലത്തുമായി വളഞ്ഞ കുറെ വരകൾ വരച്ചിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലു മുതഫരിഖത്തുൻ വഅലാ കുല്ലി സബീലി മിൻഹാ ശൈത്വാൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുറ്റും വരച്ചിട്ട് പറഞ്ഞു, ഇതും വരകൾ വഴികൾ തന്നെയാണ്, പക്ഷെ ഇതിൽ ഓരോന്നിലും ശൈത്താൻ ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നടുവിലൂടെ വരച്ച അവരെയാണ്, മധ്യത്തിൽ വരച്ച അവരെയാണ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹു അതിലേക്ക് നമ്മെ ചേർക്കുമാറാകട്ടെ.
അപ്പൊ ആ വഴിയിലേക്ക് നിങ്ങൾ ചേരണം, വലാ ആ വഴിയിലേക്ക് നിങ്ങൾ ചേരണം, സാബിഖയങ്ങളുടെ വഴിയിലേക്ക്, ഫഖദ് സുബിഖത്തും സബിഖും ബഈദ, ആ വഴിയിലേക്ക് ചേരണം. ഫഇന്ന അഖദ്തും യമീനം വശിമാല, അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നിങ്ങൾ പോകേണ്ടതില്ല, പോയാൽ ഫഖദ് ദലൽതും ദലാലം ബഈദ, ഒരിക്കലും ശരിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം നിങ്ങൾ വഴി പിഴച്ചു പോകും. നമ്മൾ ഈ വിഷയം കൂടുതൽ അതിന്റെ മുഖപുരം വലിച്ചു നീട്ടേണ്ടതില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 58 വയസ്സുള്ളപ്പോൾ പരിശുദ്ധ ഇസ്ലാം വന്ന മണ്ണാണ് കേരളം. സ്വഹാബികളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണും അതുപോലെ തന്നെയുള്ള ഒരു സംസ്കാരവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ച ദീന് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ പാരമ്പര്യത്തെ തള്ളുന്ന ഒരു അവസ്ഥ ഇവിടെ കാണപ്പെട്ടിടത്താണ് കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും ഒക്കെ സമൂഹത്തിന് സമർപ്പിക്കപ്പെടുന്നത്. സഹാബികളുടെ വിശ്വാസം, അവരുടെ വിശ്വാസവും അവരുടെ അവർ പഠിപ്പിച്ച രീതികളും അത് ഏറെയുണ്ട്. എന്നാൽ ഒരെണ്ണം ഞാൻ പറയാം, മഹാന്മാരായ സഹാബികൾ അവരുടെ ഒരു സ്വഭാവം കണ്ടോ. മഹാനായ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മഴ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ, കാന ഇദാ ഖുൽതു, സഹാബികൾക്ക് മഴ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ, ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ്. മഹാനായ സയ്യിദ് അവരെ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്തു, ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യണം മഴ കിട്ടാതെ വന്നപ്പോൾ. എന്താ ദുആ ചെയ്തത്? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്. اللهم انا كنا نتوسل اليك بنبينا فتسقينا, അല്ലാഹുവേ മുമ്പൊക്കെ ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നപ്പോ നിന്റെ നബിയെ ഞങ്ങൾ അന്ന് മുൻനിർത്തിയിട്ട് ദുആ ചെയ്തപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മുമ്പ് കിട്ടിയ അനുഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഹയാത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹയാത്തിലുള്ള നബിയെ അന്ന് ഞങ്ങൾ മുൻനിർത്തി, ഒരു സയ്യിദനെ മുൻനിർത്തി ദുആ ചെയ്തപ്പോ ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അന്ന് മഴയായിരുന്നു ഞങ്ങളുടെ ആവശ്യം, മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വഇന്നാന തവസ്സലിലൈക, ഇന്ന് നിന്നിലേക്ക് ഞങ്ങൾ തവസ്സുലാക്കുന്നത്, ബി അമ്മി നബിയന, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായ, ഇന്ന് നിലവിൽ വഫാത്തായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരിച്ചുപോയവരെയും തവസ്സലിലേക്ക് ഉൾപ്പെടുത്താണ്. വഫാത്തായ നബിയുടെ ജീവിച്ചിരിക്കുന്ന പിതൃ സഹോദരനെ മുൻനിർത്തിയിട്ട് ഇന്ന് നിന്നോട് ഞങ്ങൾ മഴ ചോദിക്കുന്നു. ഫസ്ഖീന, ആരാ ചോദിക്കുന്നത്? സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഞങ്ങൾക്ക് മഴ വേണം. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫയസ്ഖൗൻ, ഈ ചോദ്യം സ്വഹാബികൾ ആമീൻ പറഞ്ഞ ദുആയാണ്. എല്ലാവർക്കും മഴ കിട്ടലുണ്ട്, മഴ കിട്ടിക്കൊണ്ടേയിരുന്നു. ഇതായിരുന്നു സ്വഹാബികളുടെ വിശ്വാസം. മഹാന്മാരെ മുൻനിർത്തിയിട്ട് ചോദിച്ചാൽ കിട്ടും. ഇങ്ങനെ ധാരാളം പല വിഷയങ്ങളിലുണ്ട്, ഒരുപാട് വിഷയങ്ങളിലുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമുക്ക് അക്കമിട്ട് എണ്ണി എണ്ണി പറയാവുന്നതാണ്. ഇന്ന ആളുടെ ബർക്കത്ത് കൊണ്ട് ചോദിച്ചാൽ കിട്ടൂല്ലേ, ഹക്കു കൊണ്ട് ചോദിച്ചാൽ കിട്ടൂലേ, കിട്ടുന്നാണല്ലോ. ഈ സ്വഹാബികളുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം ആവേണ്ടത്. വൈദാ ഖീല ലഹും ആമീനൂ കമാ ആമനൻ നസ് ഖാലൂ അനുമിനു കമാ ആമന സുഫഹാ, മക്കയിലെ മുനാഫിഖുകളോട് അല്ലെങ്കിൽ മദീനയിലെ കപട വിശ്വാസികളോട്, അന്ന് ഹബീബിന്റെ കാലഘട്ടത്തിലുള്ളവരോട് സ്വഹാബികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ പറഞ്ഞാൽ, അവിടെ മാത്രമല്ല എവിടെയും സ്വഹാബികൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുക എന്ന് ആരോട് പറഞ്ഞാലും, ഇതൊക്കെ തള്ളിക്കളയുന്ന ചിന്താഗതിക്കാരനായ ആരോടും, അത് അന്ന് അവിടെ മക്കയിലാവട്ടെ മദീനയിലാവട്ടെ എവിടെ ആവട്ടെ, അങ്ങനെ ഇതൊക്കെ തള്ളിക്കളയുന്ന ഈ പാരമ്പര്യത്തെ തള്ളുന്ന ഈ തള്ളൽ വിശ്വാസികളോട്, നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ച പോലെ അവരുടെ വിശ്വാസം പോലെ നിങ്ങളും വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അവര് പറയും, അവര് ചോദിക്കും, വിഡ്ഢികളായ അവർ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു പറഞ്ഞു, അലാ ഇന്നഹും ഹുമുസ് സുഫഹ, ഈ പറയുന്നവനാണ് വിഡ്ഢി. സ്വഹാബികളാണ് ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ അന്നാസ് എന്നതുകൊണ്ട് വിവക്ഷ എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പൊ സ്വഹാബികളുടെ വിശ്വാസം അതൊരു വലിയ വിഷയമാണ്, ദീനിന്റെ കാതലായ വിഷയമാണ്. ഈ വിശ്വാസം അനുസരിച്ച് ജീവിച്ചിരുന്നു ഈ
കേരളക്കരയിൽ സഹാബികൾ വന്ന ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി നമ്മുടെ പൂർവീകരൊക്കെ ഈ വഴിയെ തള്ളിക്കൊണ്ടാണ് നജദിയൻ ചിന്താഗതി ഇവിടെ കടന്നു വരുന്നത്. നജദിയൻ ചിന്താഗതിയാണ് ഈ സഹാബികളുടെ വിശ്വാസത്തിന് കത്തിവെച്ചത്. നജദിയൻ ചിന്താഗതിയാണ്. നജദ എവിടെയാണ്? നജദിനെ എന്താണ് സ്ഥാനം? സുഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന വഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഷാമിലും ഞങ്ങളുടെ യമനിലും നീ ബറക്കത്ത് ചെയ്യണേ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബികൾ പലരും പറഞ്ഞു, ഖാലൂ വഫീ നജദിന, നബിയെ നജദിന് വേണ്ടിയിട്ടും ബറക്കത്തിനായി അങ്ങ് ദുആ ചെയ്യണം. ആദ്യത്തെ ദുആ വീണ്ടും ആവർത്തിച്ചു. ഷാമിന്റെയും യമനിന്റെയും ബർക്കത്തിന് വേണ്ടി വീണ്ടും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന വഫീ യമനിന. രണ്ടാമത്തും സഹാബത്ത് ചോദിച്ചു, വഫീ നജദിന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നജദുകാർക്കും വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യണം. അവിടുത്തെ മറുപടി രണ്ടാമത് സഹാബികൾ ഇത് ആവർത്തിച്ചപ്പോൾ, ഖാല ഹുനാക സലാസിൽ വൽ ഫിതനു വബിഹായത്തുൽ ഖർനു ശൈത്താൻ. ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. അവിടെ ഭൂമികുലുക്കങ്ങൾ വരാനുണ്ട്, അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുണ്ട്, അവിടെ ഫിത്നകൾ വരും, കലാപങ്ങൾ വരും, ഭൂമിയുടെ ബറക്കത്ത് നഷ്ടപ്പെടുമ്പോഴേ ഇതൊക്കെ ഉണ്ടാവാം. അവിടെ ബറക്കത്തില്ലാത്ത ഭൂമിയാണതുകൊണ്ട് ബറക്കത്തുള്ളതിലേക്ക് ചേർത്തിട്ട് ദുആ ചെയ്തില്ല. ബറക്കത്ത് ഷാമിലും യമനില്ല. പിന്നെയോ വബിഹായത്തുൽ ഖർനു ശൈത്താൻ, അവിടെ പിശാചിന്റെ കൊമ്പ് മുളയ്ക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ കൊമ്പ് മുളയ്ക്കുന്നത് എങ്ങനെയാണ്? കൊമ്പ് ഉദിക്കുക എന്ന പ്രയോഗമാണ്. ഉദിക്കുക എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ടുണ്ടായവരല്ല. അങ്ങനെയാണ് നജദിൽ സംഭവിക്കാൻ പോകുന്നത്. ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഈ ഹദീസ് കാണാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 58 വയസ്സ് ഉള്ളപ്പോൾ ദീൻ വന്ന മണ്ണാണ് കേരളം. സഹാബികൾ തന്നെ അവരുടെ വിശ്വാസവും ആചാരവും അവരുടെ പ്രവർത്തനങ്ങളും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അന്ന് പഠിപ്പിച്ചു കൊടുത്തതിന്റെ നേരത്തെ പറഞ്ഞ പരമ്പര ഉള്ള മണ്ണാണ് കേരളം. ആ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ മലയാളത്തിലൊക്കെ ധാരാളം സാഹിത്യ വചനങ്ങളും കവിതകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഈ സഹാബികൾ പഠിപ്പിച്ച ഈ പാരമ്പര്യത്തെ ഇവിടെ തള്ളി ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന ഒരു വിഭാഗം 1922 ഇവിടെ വരികയും സുഹാബികൾ പഠിപ്പിച്ച ഈ വിശ്വാസധാരയിൽ നിന്നും ജനങ്ങളെ വ്യതിചലിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചുരുക്കി പറയാം, 1922 കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടു. ഈ സംഘടന വരുമ്പോൾ ബിദഅത്ത് വളരാണെന്ന് കാലഘട്ടം മനസ്സിലാക്കി. ബിദഅത്ത് വളരുന്നതിന്റെ അപകടം മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിന്റെ വലിയും കുത്തുബുമായിരുന്ന മഹാനായ വരക്കലുപ്പാപ്പ സ്വന്തം വസതിയിലേക്ക് പണ്ഡിത നേതാക്കളെ വിളിച്ചു വരുത്തി. എന്നിട്ടെല്ലാരോടും ബിദഅത്ത് വരുമ്പോൾ പ്രതിരോധിക്കാത്ത പണ്ഡിതന്മാർക്ക് അള്ളാഹുവിൽ നിന്നും ശാപമുണ്ടാവട്ടെ എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് ഈ അപകടത്തെ കുറിച്ച് പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തി. എന്നിട്ടോ 1925 22 ഐക്യസംഘം വരുന്നത്, 25 കോഴിക്കോട് ടൗൺ പള്ളിയിൽ ഒരു താൽക്കാലിക പണ്ഡിത സംഘടന രൂപീകരിച്ചു. ആ പണ്ഡിത സംഘടന 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കൂടിയ പണ്ഡിത സഭ ആ താൽക്കാലികമായി അന്ന് രൂപീകരിച്ച സംഘടനയെ സ്ഥിരപ്പെടുത്തി. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അള്ളാഹു മഹാന്മാരായ നമ്മുടെ ഉസ്താദ്മാർ സയ്യിദന്മാർ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെ റബ്ബ് പരിപൂർണമായ വിജയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രീതിയിൽ നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ എന്ന് നമുക്ക് വീണ്ടും ദുആ ചെയ്യാം. ഏതായാലും സഹാബികളുടെ പാരമ്പര്യത്തെ തള്ളിയ ഈ വിഭാഗങ്ങൾക്ക് മുഴുവനും ഒരു മഖ്ദൂമി പാരമ്പര്യത്തിന്റെ ലിഖിത രൂപമായി നിലവിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കിടയറ്റ ആദർശ പ്രസ്ഥാനം. സഹാബികളുടെ പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞ നജദിയൻ ചിന്താഗതിയുടെ മുന്നിൽ ഉത്തരമായി അന്നും ഇന്നും എന്നും ഇലാ യൗമുൽ ഖിയാമ നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനം രൂപം കൊള്ളുന്ന അന്നത്തെ ആ ആദ്യത്തെ
പണ്ഡിത സഭയിൽ ഒരംഗമായിരുന്നു മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു ബർക്കത. മഹാന്മാരായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും നമ്മുടെ മുന്നിൽ ചർച്ചയാകുമ്പോൾ അവരുടെ മഹത്വം നമ്മളൊന്നറിയാം. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ജീവിതത്തിൽ കറാഹത്ത് ചെയ്യാത്ത മഹാൻ. ഈ പണ്ഡിത പ്രസ്ഥാനം മഹാനായ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളാൽ സ്ഥാപിതമായി എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രഥമ പ്രസിഡന്റായി സ്ഥാനമേറ്റ മഹാനായ വരയ്ക്കൽ ഉപ്പാപ്പ, അവരെയൊക്കെ നമ്മളൊന്ന് ഓർക്കൽ വലിയ പുണ്യമാണ്. കണ്ണൂരിലെ അറക്കൽ രാജാക്കന്മാരും ഹൈദരാബാദിലെ നൈസാം ഭരണകൂടവും അതുപോലെ തന്നെ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന, ഇന്ത്യയിലെ സ്വാധീനമുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടവും ഒക്കെ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു മഹാനായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപകനായ മഹാനായ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാനവർ. യാത്രയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാരും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ നാട്ടുരാജാക്കന്മാരും ഒക്കെ മഹാനവറുകൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, എല്ലാവരും ആദരിച്ച മഹാപണ്ഡിതൻ, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു മഹാനായ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ. മലബാർ മാനുവലിന്റെ കർത്താവായ കോഴിക്കോട് കളക്ടറും കൂടിയായിരുന്ന സർ വില്യം ലോഗന് തുഹ്ഫത്തുൽ മുജാഹിദീൻ പരിഭാഷപ്പെടുത്തി ഇംഗ്ലീഷിലേക്കും മറ്റു ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തി കൊടുത്ത ഒരു മഹാപണ്ഡിതനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവും അതിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന മഹാനായ വരയ്ക്കൽ ഉപ്പാപ്പ 92 വയസ്സ് ജീവിച്ച് ധാരാളം കറാമത്തുകൾ കാണിച്ച അള്ളാഹുവിന്റെ വലിയും കൂടിയാണ്. ആ പണ്ഡിത സഭയിലെ ഒരു അംഗമായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. മഹാനവറുകളുടെ വേർപാടിന്റെ ദിവസമാണ് ഇൻഷാല്ലാ ഈ അടുത്ത ദിവസം റബീഉലാഖിറിലെ ഈ ആദ്യ ഭാഗങ്ങൾ. മഹാനവറുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, കണ്ടവർ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം. കണ്ടവരോട് ചോദിച്ചാൽ പറയും മഹാനായ കണ്ണിയത്താരായിരുന്നു. അത്രയും ലളിതമായ ജീവിതം, ലാളിത്യം കൊണ്ട് പാണ്ഡിത്യത്തെ മറച്ചു വെച്ച ഒരു മഹാനായ വലിയായിരുന്നു മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. വലിയ പാരമ്പര്യം, പരിശുദ്ധമായ ഇസ്ലാമിൽ വലിയ പാരമ്പര്യം പറയാൻ കഴിയുന്ന ഒരു സ്വാത്വിക ജീവിതം നയിച്ച സമസ്തയുടെ സമന്നത നായകനായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു ബർക്കത. 1900 ജനിച്ചു. 1900 ജനുവരി 17 ജനനം. എന്നിട്ടോ 1993 സെപ്റ്റംബർ 19 വഫാത്തായി. നീണ്ട 93 വർഷത്തെ ജീവിതം നമുക്ക് ഈ മണ്ണിന് നൽകിയ ഒരു മഹാനായ വലിയും വലിയ മഹാനുമൊക്കെ ആയിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. 93 വഫാത്തായി ആ മഹാനുഭാവൻ. ഏകദേശം 68 വയസ്സോളം, ഈ 93 വയസ്സിലെ 68 വയസ്സ് ഈ മഹാനുഭാവൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായിരുന്നു. സമസ്തയുടെ ചരിത്രത്തിൽ ഇത്രയും കാലം ഒരാൾക്ക് മുഷാവറ മെമ്പർ എന്ന പദവി കിട്ടുക എന്നത് അസാധ്യമാണ്. സമസ്ത ചരിത്രത്തിലില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ പഠനം. 68 വർഷം സമസ്തയുടെ മുഷാവറ മെമ്പറും 26 വർഷം സമസ്തയുടെ പ്രസിഡന്റുമായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. വലിയ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ സഹോദര പുത്രനാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കുടുംബ പരമ്പരയുടെ തലപ്പത്തിരിക്കുന്നത്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കുടുംബ പരമ്പര ഇങ്ങനെ പഠിച്ചു വന്നാൽ എവിടെ എത്തിച്ചേരും? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദര പുത്രനാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ കുടുംബത്തിന്റെ കുടുംബ പരമ്പരയുടെ പിതാമഹൻ ആയി നമുക്ക് കാണപ്പെടാം. അത്രത്തോളം വലിയ കുടുംബ പാരമ്പര്യമുള്ള മഹാനുഭാവൻ. ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്നും പരിശുദ്ധ ദീൻ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖനാണ് മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു ബർക്കത. ഇവർക്കൊക്കെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന കൃത്യമായ ഒരു ബന്ധം അവരുടെ ഗുരു പരമ്പരയിലും കുടുംബ പരമ്പരയിലും നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം വലിയ മഹത്വക്കളാണ്. എല്ലാ നിലക്കും അവർ ആ സ്ഥാനത്ത് എത്തിയത് അർഹരായത് കൊണ്ട് തന്നെയാണ്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വലിയ മഹാൻ. സൂക്ഷ്മതയിൽ ധാരാളം ഉദാഹരണങ്ങൾ മഹാനുഭാവനെ കുറിച്ച് കാണാൻ നമുക്ക് കഴിയും. മഹാനവറുകൾ പല വീടുകളിലും സന്ദർശനത്തിനും അതുപോലെ തന്നെ പുതിയ വീടാണെങ്കിൽ കുടിയിരിക്കൽ എന്ന് പറയുന്ന അതിന്റെ ഉദ്ഘാടന ദിവസം എത്തിപ്പെടുകയൊക്കെ സർവ്വസാധാരണമാണ്. ബർക്കത്തിന് വേണ്ടി ആളുകൾ കൊണ്ടുപോകും. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു ബർക്കത ഒരിക്കൽ ഒരു വീട്ടിലെത്തി. ആ വീട്ടുകാരൻ ആദരവോടുകൂടെ പറഞ്ഞു, ഉസ്താദ് അങ്ങ് അവിടെ ഇരുന്നാലും എന്ന് പറഞ്ഞു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇരുന്നില്ല എന്നതാണ് ചരിത്രം.
ഈ അവിടെ എന്നത് അവ്യക്തമായ ഒരു പദമാണ്. അത് എവിടെ എന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് എനിക്ക് ഇരിക്കാൻ അനുവാദമുള്ളൂ. ആ അവിടെ അത് എവിടെയാണ് എന്ന് എനിക്ക് കൃത്യമായി കാണിച്ചു തരണം, അല്ലാതെ ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞു. ആ വീട്ടുകാരൻ ഇരിക്കാൻ സമ്മതം കൊടുത്തത് അവിടെ എന്ന് പറഞ്ഞ വാക്ക് അവ്യക്തമാണ്, അത് എവിടെ എന്ന് കൃത്യമായി കാണിക്കാതെ ഞാൻ മറ്റൊരിടത്തും ഇരിക്കില്ല എന്ന് ആ വീട്ടിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ അനുഭവസ്ഥർ ഓർത്തെടുക്കുകയാണ്. വലിയ സൂക്ഷ്മത. പഴയകാലത്തെ പള്ളികളിലെ ഹൗദുകളൊക്കെ നമുക്കറിയാം, നല്ല ആഴമുള്ള കുളം പോലെയുള്ള ഹൗദുകൾ. കണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ നിന്നും ഒരു 50 പൈസയുടെ നാണയം ഈ ഹൗദിന്റെ അടിയിലേക്ക് വീണുപോയി. സാഹസപ്പെട്ട് ഒരു കോല് കൊണ്ടുവന്ന് ഒരു വടി കൊണ്ടുവന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടി എടുത്ത് ഹൗദിലിറങ്ങിയാൽ വെള്ളം പോവും, പോവാതെ അത് സാഹസപ്പെട്ടെടുക്കാൻ കുറെ ശ്രമിച്ചു നോക്കി. പക്ഷേ എടുക്കാൻ കഴിയാതെ വന്നപ്പോ അതിലൂടെ നടന്നുപോയൊരു ചെറുപ്പക്കാരനോട് വിവരം പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് ആ വടിയും കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ആ നാണയം ഹൗദിലെ വെള്ളം കളയാതെ എടുത്തു. കുറച്ച് പണിപെട്ടാണ് ആ സഹോദരൻ ആ പൈസ എടുത്തു കൊടുത്തത്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന് അത് കഴിഞ്ഞപ്പോ 2 രൂപ കൂലി കൊടുത്തു എന്നതാ. കാരണം 50 പൈസയുടെ മൂല്യത്തെ പരിഗണിച്ച് അത് നഷ്ടപ്പെടുത്താതെ ആ മുതല് സൂക്ഷിക്കുകയും തനിക്ക് വേണ്ടി ജോലിയെടുത്ത ആളുടെ കൂലി കൃത്യമായി കൊടുക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ വായിക്കാനുള്ളത്. അത്രത്തോളം വലിയ സൂക്ഷ്മതയാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ദറസ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ദറസ് നടത്തുന്ന പള്ളിയിൽ മഹാനവറുകൾ സബക്ക് എടുക്കാത്ത ക്ലാസ് എടുക്കാത്ത ദിവസം അവിടുത്തെ ഭക്ഷണം കഴിക്കാറില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വൈകി വന്നു, വൈകി വന്നപ്പോൾ രാത്രി ഏറെ വൈകി വന്നു. മഹാനവറുകൾ ഫറോക്കിൽ നിന്നും നടന്നാ വന്നതെന്ന് ആ ചരിത്രം പറയുന്നത്. കോഴിക്കോട് ഫറോക്കിൽ നിന്നും ഏറെ കിലോമീറ്ററോളം നടന്ന് അദ്ദേഹം രാത്രി ഏറെ വൈകി എത്തിയപ്പോൾ ദറസിൽ അവിടുത്തെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഒരു വിദ്യാർത്ഥി ഖാദിം കാത്തിരിക്കാം, ഏറെ വൈകി വന്ന ഉസ്താദിനോട് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഇല്ല മോനെ, ഇന്ന് എനിക്ക് ഭക്ഷണം വേണം. എന്താ കാരണം? ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ അധ്യാപനം നടത്തിയിട്ടില്ല. അധ്യാപനം നടത്തുന്ന ആൾക്കാണല്ലോ അധ്യാപകൻ എന്ന് പറയാ. അധ്യാപകനുള്ള ഭക്ഷണമാണല്ലോ ഇവര്. അപ്പൊ അധ്യാപനം നടത്താത്ത സ്ഥിതിക്ക് ഇന്ന് വന്ന ഭക്ഷണം, ഇന്ന് ഞാൻ അധ്യാപകനല്ലാത്ത ദിവസം ആയതുകൊണ്ട് എനിക്ക് ഹലാലല്ല. പക്ഷേ ആ ഹാദിമായ വിദ്യാർത്ഥി ഉസ്താദിനോട് ചോദിച്ചു, കുട്ടികളൊക്കെ ഉറങ്ങി, അവർക്ക് പ്രയാസമില്ല അങ്ങയുടെ മുന്നിൽ വന്നിരിക്കാം, അവരൊന്ന് വിളിക്കാൻ കാത്തിരിക്കാം, ഞാൻ വിളിച്ചുണർത്തട്ടെ, ഉറങ്ങാത്തവർ ഉണ്ടെങ്കിൽ വന്നിരിക്കട്ടെ. ഉസ്താദ് സമ്മതം കൊടുത്തു. അവർ വന്നിരുന്ന് കിതാബ് ഓതിക്കൊടുത്തു പതിവ് പോലെ ദറസ് പാതിരാവിൽ. അത് അവർ കേട്ട് പഠിച്ച് ആ ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് അന്നത്തെ ഭക്ഷണം കഴിച്ചത്. ഇതാണ് കണ്ണിയത്തിന്റെ സൂക്ഷ്മത. ആ മഹാനുഭാവന്റെ ആണ്ട് ദിവസമാണ് റബീഉൽ ആഖിറിന്റെ ഈ ആദ്യ നാളുകളിൽ. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പറയുന്നോടത്ത് തന്നെ ഷംസുൽ ഉലമയും ഓർക്കപ്പെടുകയാണ്. അവരങ്ങനെയായിരുന്നു, സെക്രട്ടറിയും പ്രസിഡന്റുമായി സമസ്തയെ നയിച്ച രണ്ട് മഹാന്മാർ. ഒരേ കാലത്ത് ലോകത്തിന് അത്ഭുതമായിരുന്നു ഈ രണ്ടുപേര്. ഷംസുൽ ഉലമയുടെ ജീവിതം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഒഫാത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ്. പിന്നീട് 2-3 കൊല്ലം കഴിഞ്ഞ് ഷംസുൽ ഉലമയും ഒഫാത്താകുന്നത്. അത്രത്തോളം വളരെയധികം യോജിപ്പ് കാണപ്പെട്ടിട്ടുള്ള ഒരു അത്ഭുതമായിരുന്നു ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദ്. ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവർ അല്ലാഹു മർക്കദ. പണ്ഡിത സൂര്യൻ എന്നാണ് ആ വാക്കിനർത്ഥം. എന്തുകൊണ്ടും യോജിച്ച വാക്കാണ്. ധാരാളം പേരുകൾ ആ മഹാനുഭാവന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും ആലിമുൽ ആലം എന്ന് വിദേശികൾ വിളിച്ചിട്ടുണ്ട്, ലോക പണ്ഡിതൻ എന്ന്. ആ പദവിക്ക് ഉണ്ടെങ്കിലും ഷംസുൽ ഉലമ എന്ന പദവിക്ക് വലിയ സ്ഥാനം ഉണ്ട്. ആരാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവർ അല്ലാഹു മർക്കദ? 914 ജനനം. യമനി കുടുംബ പരമ്പരയാണ്. യമനി പണ്ഡിത പാരമ്പര്യത്തിൽ പ്രധാന കണ്ണിയായി കേരളത്തിലെത്തിയ കുടുംബ പരമ്പരയിലാണ് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവർ അല്ലാഹു മർക്കദ ജനിക്കുന്നത്. പിതാവ് തന്നെ വലിയൊരു മഹാൻ ഖാദിരിയ തുരീഖത്തിന്റെ ഷെയ്ഖായ കോയക്കുട്ടി മുസ്ലിയാറാണ് മഹാനായ ഷംസുൽ ഉലമയുടെ പിതാവ്. ആദ്യത്തെ ഗുരുനാഥനും പ്രിയപ്പെട്ട പിതാവാണ്. പ്രധാന ഗുരു പിതാവിൽ നിന്ന് തന്നെയാണ് ആദ്യ അക്ഷരം മുതൽക്കുള്ള പ്രധാനപ്പെട്ട വലിയ ദറസി കിതാബുകളൊക്കെ ഓതി പഠിച്ചത്. ഹിഫ്ദ് പഠിച്ചത് പിതാവിൽ നിന്ന് ഒരുപാട് നാളൊന്നും വേണ്ടി വന്നില്ല. ഷംസുൽ ഉലമയുടെ ഹിഫ്ദിന്റെ ചരിത്രം തന്നെ അത്ഭുതമാണ്. ഏകദേശം 1 മാസം ഖുർആൻ മനഃപ്പാഠമാണ്, ഇഞ്ചിയിൽ മനഃപ്പാഠമാണ്. അതിനുശേഷം മാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ബൈബിള് എല്ലാം ക്രമാനുസൃതമായി മനഃപ്പാഠമാക്കിയിരുന്ന ഇംഗ്ലീഷ്, അതുപോലെ തന്നെ പാഴ്സി,
പേർഷ്യൻ ഭാഷകൾ, അതുപോലെ തന്നെ ഉറുദു, തമിഴ്, ഇങ്ങനെ തുടങ്ങി എത്രയോ ഡസൻ കണക്കിന് ഭാഷാ വൈഭവം, സുറിയാന അടക്കമുള്ള ഭാഷകളിലെ എഴുത്തും വായനയും എല്ലാം കൃത്യമായി അറിയുന്ന ഒരു മഹാപണ്ഡിതൻ, ഒരു അത്ഭുതമായിരുന്നു ഷംസുൽ അലമ, ഒരു പ്രതിഭാസമായിരുന്നു. അതുപോലത്തെ ഒരു പണ്ഡിതൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ പിതാവിൽ നിന്നും ഖുർആൻ ഹിഫ്ദ് ആക്കിയത് മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും, പിതാവാരാ ചില്ലറക്കാരനല്ല, 40 കൊല്ലത്തോളം കോഴിക്കോട് താലൂക്കിലെ ചെലവൂർ പുളിക്കൽ പള്ളിയിലെ ഖാദി മുദരിസുമായിരുന്നു മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ അൽ ഖാദിരി ഷംസുൽ അലമയുടെ പിതാവ്. ആ വലിയ മഹാനായ പിതാവിന്റെ മകനാണ്. 8 ക്ലാസ്സുകളാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് ഷംസുൽ അലമ. പക്ഷേ ആ മഹാനുഭാവന്റെ ഭാഷാ വൈഭവം, ഗണിതശാസ്ത്രത്തിലുള്ളതായ കഴിവ്, എത്ര വലിയ ബിരുദം കൊണ്ട് നേടാൻ കഴിയാത്ത അറിവ് എല്ലാ മേഖലകളിലെ വിജ്ഞാനത്തിലും, കിതാബിലുള്ള വിവരം മാത്രമല്ല ഉള്ളത്, അങ്ങനെ ധാരണയുണ്ട്, അങ്ങനെയല്ല, ലോകത്തുള്ള എല്ലാ വിഷയത്തിലും സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു ഷംസുൽ അലമ. അഡ്വക്കേറ്റ് ആയിട്ടുണ്ട് പലപ്പോഴും, കോടതിയിൽ സമസ്തയ്ക്ക് വേണ്ടിയും സുന്നത്തെ ജമാഅത്തിന് വേണ്ടിയും പലപ്പോഴും ഒരു വക്കീലിനെ പോലും വെക്കാതെ യുക്തിസഹജമായ സംഭാഷണങ്ങൾ കൊണ്ട് കിടിലം കൊള്ളിച്ചിട്ടുള്ള മഹാനാണ് ഷംസുൽ അലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യനും കൂടിയാണ്. മഹാനായ സൂഫി വര്യനും വലിയുമായ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ശിഷ്യനാണ്. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ്. അഹമ്മദ് ഖാസാനിയാത്തി മുസ്ലിയ മഹാനവരുടെ ശിഷ്യനാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ്. നബറല്ലാഹു മറാഖദഹും വഖദ്ദസല്ലാഹു വസല്ലം. ധാരാളം പണ്ഡിതന്മാരുടെ, മഹാപണ്ഡിതന്മാരുടെ പ്രധാന ശിഷ്യനാണ്. വല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ നിന്നും ഏകദേശം ചെറിയ പ്രായത്തിൽ തന്നെ ബാക്കവി വിരുദ്ധം റെക്കോർഡ് റാങ്കിൽ പാസ്സായ ആളാണ് ഷംസുൽ അലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അന്നത്തെ കാലഘട്ടത്തിൽ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉണ്ടല്ലോ. തമിഴ്നാട്ടിലെ വല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ആരോ കൊടുത്ത ഒരു മോഡൽ വേഷം, അന്നത്തെ ഷർട്ടുകളിൽ വളരെ മോഡലായിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ബാക്കിയാത്തി ചെന്നപ്പോ ആ വിദ്യാർത്ഥിയോട് വലിപ്പക്കുറവും അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ കോലവും കണ്ടപ്പോ കിട്ടിയത് ഇട്ടു, വേറെ വാങ്ങാൻ പണമൊന്നുമില്ല. ഉസ്താദ്മാര് തീരുമാനിച്ചു പോയേ ഈ കുട്ടി ഇവിടെ പഠിക്കണ്ട, കാരണം കാഴ്ചയിൽ ഒരു ഷിആറില്ല, കാഴ്ചയിൽ വലിപ്പവുമില്ല. മഹാനവറുകൾ ബാക്കിയാത്തു സാലിഹാത്തിൽ മുദരിസായി സേവനം ചെയ്യുന്നത് 20-ാമത്തെ വയസ്സില്ല. അപ്പൊ എത്രയോ ചെറിയ കുട്ടിയായിരിക്കും അവിടെ അധ്യാപകനായി സ്ഥാനമേൽക്കുന്ന കാലം വരുന്നുണ്ട്, അത് 20 വയസ്സ്. അധ്യാപകനും ബാഖിയാത്തു സാലിഹാത്തിന്റെ ഷാഫിഈ മദ്ഹബിന്റെ മുഫ്തിയും അതുപോലെ തന്നെ അനന്തരാവകാശ നിയമ തലവനുമായി മഹാനായ ഷംസുൽ അലമ സ്ഥാനമേൽക്കുന്നത് 20-ാമത്തെ വയസ്സിലാണ്. എന്നാൽ ഈ മഹാനുഭാവൻ, മഹാനായ ഷംസുൽ അലമ ബാഖിയാത്തു സാലിഹാത്തിൽ ചെന്നപ്പോൾ അവിടെ പഠനം നിഷേധിക്കുകയാ, പോയിക്കൊള്ളാൻ പറഞ്ഞു. ഷാഫിഈ മദ്ഹബിന്റെ അടിയുറച്ച നെടും തൂണായി നിൽക്കുന്ന ഷംസുൽ അലമ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പുറത്തു കടന്നു. ഹനഫി മദ്ഹബുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണ്ഡിതോചിതമായിട്ടുള്ള രീതികൾ മാത്രം കാണപ്പെടുന്ന ബാഖിയാത്തിന്റെ ചുവരുകളിൽ എഴുതാൻ തുടങ്ങി. അതിന്റെ പുറത്ത് വന്ന് ആ മതിലിൽ എഴുതി വെച്ചു. കയ്യിൽ കിട്ടിയ ഒരു കല്ല് കഷ്ണം വെച്ചുകൊണ്ട് ഒരു കരികഷ്ണം വെച്ച് എഴുതി, സുബ്ഹാനമൻ ഖലഖൽ അഹ്നാഫ മിൻ നജസ് വശാഫിഇയ മിൻ തുഹിരിൻ വശാഫിഇയ മിൻ തുഹിരിൻ വശാഫിഇയ മിൻ തുഹിരിൻ വലാ ഖബ്സ് ഔ കമാ ഖാൽ. മഹാനായ ഷംസുൽ അലം എഴുതി വെച്ചു, ഹനഫികളെ നജസ്സിൽ നിന്നും സൃഷ്ടിച്ചു എന്നാ പറഞ്ഞു. അതായത് മനുഷ്യന്റെ ഇന്ദ്രിയത്തെ ഹനഫി മദ്ഹബ് അനുസരിച്ച് നജസ് എന്ന് വിലയിരുത്തപ്പെടാം, അതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട, ഞാൻ ആ വരികൾ കൃത്യമായി ഓർക്കുന്നില്ല, ആ വെള്ളത്തിൽ നിന്നും നജസ്സിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഹനഫികളുടെ ചിന്താഗതി മോശമാണല്ലോ. ഷാഫിഈങ്ങൾ മിൻ തുഹിരിം വലാ ഖബ്സി വശാഫിഈയ മിൻ തുഹിരിം വലാ ഖബ്സി, നല്ല താഹിറായ പദാർത്ഥമായ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് മനുഷ്യന്റെ ഇന്ദ്രിയം താഹിറാണ്, ശുദ്ധമാണ്, അതിൽ നിന്നും സൃഷ്ടിച്ചല്ലോ. രണ്ടു മദ്ഹബിന്റെയും കാഴ്ചപ്പാട്, മനുഷ്യന്റെ ഇന്ദ്രിയം നജസാണെന്ന് ഹനഫി മദ്ഹബ് കാഴ്ചപ്പാട്, ഷാഫിഈ മദ്ഹബിൽ അത് താഹിറാണ്, ശുദ്ധമായ സാധനമാണ്. അപ്പൊ ശുദ്ധിയിൽ നിന്നും ഷാഫിഈങ്ങളെ സൃഷ്ടിച്ചു, ഒരു പ്രതിഷേധമാണ്. ഹനഫികളെ നജസിൽ നിന്നും സൃഷ്ടിച്ചു. ഈ പ്രതിഷേധത്തിന്റെ വരികളുടെ ആഴം ചിന്തിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ആ വരാന്തയിൽ നിന്നും ഓടി വന്നു. ഈ വിദ്യാർത്ഥി എന്താ എഴുതി വെച്ചതെന്നറിയാം? എഴുതി വെച്ചത് ഈ വരികളാ. ആ വിദ്യാർത്ഥിയുടെ ചെറുപ്പത്തിന്റെ ചുറുചുറുക്കിൽ തിരിച്ചു ചോദിച്ചു, പഠിക്കാൻ എനിക്ക് ഇവിടെ അവസരമില്ലെങ്കിൽ പഠിപ്പിക്കാൻ നിങ്ങൾ അവസരം തരുമോ എന്നാ ചോദിച്ചു.
പഠിക്കാൻ അവസരം ഇല്ലെങ്കിൽ ഇവിടെ എനിക്ക് പഠിപ്പിക്കാൻ അവസരം തരുമോ എന്ന ചോദിച്ചു. കിടുങ്ങിപ്പോയി. എത്ര വയസ്സാ? 10 or 16 years. ഷംസുലമയുടെ പഠനം ബാഖിയാത്തിൽ. കേരളത്തിൽ നിന്നും പോയ ആ കാലഘട്ടത്തിൽ പ്രമുഖരായ പല പണ്ഡിതന്മാരും അവിടുത്തെ ഒരു സൂഫിവര്യനും മഹാവലിയുമായ ഒരു പ്രായം കൂടിയ ഉസ്താദിനെ ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്തുമായിരുന്നു. ഉസ്താദ് അവരുടെ ഭാഷയിലുള്ള ആ എന്താ പറയാ, ഉസ്താദിന്റെ മികവ് പുലർത്താൻ കഴിയാത്ത ഭാഷ മഹാനവറുകൾ മറുപടിയിൽ എന്തൊക്കെയോ എവിടേക്കോ എത്താത്ത പോലെ വന്നപ്പോ ഉത്തരമുണ്ട്, പക്ഷെ ഈ ചോദ്യകർത്താക്കളെ അടിച്ചിരുത്തുന്ന ആ ഒരു പരിപരുക്കൻ ശൈലിയിൽ അത് വന്നപ്പോ ഉസ്താദ് അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഉസ്താദ് റൂമിലിരിക്കും. പക്ഷെ ഷംസുലമ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ അങ്ങ് സമ്മതം തന്നാൽ നാളെ അങ്ങയുടെ ഖലീഫയായി ക്ലാസ്സിൽ ഞാൻ മറുപടി പറയാം. ഷംസുലമ ആദ്യത്തെ ദിവസം ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മറുപടി പറയാൻ എഴുന്നേറ്റ് നിന്നു. ഒറ്റ ദിവസം അവിടെ ചോദ്യം ഉണ്ടായിട്ടുള്ളൂ. ആ മറുപടി കേട്ടിട്ട് അവരെല്ലാവരും ഇരുന്നു പോയി. പിന്നീട് ആ ചോദ്യം തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം. ഉസ്താദ് റൂമിലേക്ക് വിളിച്ചു, എന്നിട്ട് ഈ ശിഷ്യന്റെ തലയിൽ കൈവെച്ചുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്തു എന്നാണ്. മോനെ നീ വലിയ മഹാനായി വരട്ടെ എന്ന് ഉസ്താദ് ദുആ ചെയ്തു. അള്ളാഹു അവരുടെയൊക്കെ ദറജയേറ്റ് കൊടുക്കുമാറവിടെ. അപ്പൊ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ അത്ഭുതമായിരുന്നു ഷംസുലമ. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഡിക്ഷണറി തന്നെ മനഃപ്പാടമാക്കിയിട്ടുണ്ടെന്നൊക്കെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ആ ഓർമ്മ. മഹാനവറുകൾക്ക് പരിചയമില്ലാത്ത ജീവിത അനുഭവം ഏതെന്ന് ചോദിച്ചപ്പോൾ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത എന്തെന്ന് പറയാൻ കഴിയാത്ത ഒരു ജീവിതാനുഭവം എന്തെന്ന് ചോദിച്ചാൽ പറയുമായിരുന്നു, മറവി. മറവി എനിക്കറിയില്ല. അത്രയും വലിയ ഈ കാലഘട്ടത്തിന് അള്ളാഹു കൊടുത്ത ഭൂമിയുടെ വരദാനമായിരുന്നു ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ. 16-ാമത്തെ വയസ്സിൽ കേരളത്തിലെ മുഫ്തിയാണ്. വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഷാഫിഈ മദ്ഹബിന്റെ മുഫ്തി. 20-ാമത്തെ വയസ്സിൽ ബാഖിയാത്തിലെ പഠനം കഴിഞ്ഞിറങ്ങി ബാഖിയാത്തിൽ തന്നെ മുദരിസാണ്. ബാഖിയാത്തിലെ അധ്യാപകൻ, അവിടെ ബാഖിയാത്തിലെ മുദരിസും അതോടൊപ്പം തന്നെ ബാഖിയാത്ത് സ്വാലിഹാത്തിലെ മുഫ്തിയുമായിരുന്നു. ഷാഫിഈ മദ്ഹബിന്റെ മുഫ്തിയായിരുന്നു ഷംസുൽ ഉലമ. അതുപോലെ തന്നെ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ അനന്തരാവകാശ നിയമത്തിന്റെ തലവനുമായിരുന്നു. അങ്ങനത്തെ ഒരു സേവനമാണ് മഹാനവറുകൾ അവിടെ നയിച്ചിരുന്നത്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർക്ക് ഉസ്താദായി ബാഖിയാത്തു സ്വാലിഹാത്തിൽ മഹാനവറുകൾ ഏതാനും വർഷമുണ്ടായി. ഷംസുലമയുടെ മഹത്വം അറിയാൻ ഷംസുലമയുടെ പ്രധാന ശിഷ്യന്മാരെ മാത്രം നോക്കിയാൽ മതി. ഷംസുലമയുടെ പ്രധാന ശിഷ്യനാണല്ലോ മഹാനായ മടവൂർ സി എം വലിയുല്ലാഹി ഖദസല്ലാഹു സുബ്ഹാനഹു. ഷംസുലമയുടെ ശിഷ്യനുമാണ്, മഹാനവറുകളുടെ കുടുംബാംഗവുമാണ്, ഇഷ്ടക്കാരനുമാണ് സി എം വലിയുല്ലാഹി നബറല്ലാഹു മർക്കദ. അങ്ങനെ ധാരാളം സംഭവങ്ങൾ, അത്ഭുതങ്ങൾ ഈ ലോകത്ത് സമർപ്പിച്ച ഒരു മഹാ അത്ഭുത പ്രതിഭയായിരുന്നു ഷംസുൽ ഉലമ. 40 വർഷത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അമരക്കാരനായി അതിന്റെ കാര്യദർശിയായി ഈ പ്രസ്ഥാനത്തെ നയിച്ചു. ഇടക്കര സംവാദത്തിൽ പാതിരി സമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന് പരിശുദ്ധ ഖുർആൻ കയ്യിലെന്തിയിട്ട് ഞാൻ മറുപടി പറയും എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളാണ് ഷംസുൽ ഉലമ. ആരും ആ വേദി പങ്കിടാൻ പാടില്ല, എന്നോടൊപ്പം ആരും ഇരിക്കാൻ പാടില്ല, ഞാൻ ഒറ്റയ്ക്ക് വേദിയിലുണ്ടാവും. അങ്ങനെ പാതിരി സമൂഹത്തിന്റെ മുന്നിൽ ഷംസുൽ ഉലമയുടെ പ്രഭാഷണം, അതിന്റെ അനുഭവസ്ഥർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പാതിരി സമൂഹത്തിൽ പലരും മുസ്ലിമീങ്ങളായി. പാതിരികൾ മഞ്ചേരിയിലും പരിസരത്തും അവരുടെ മിഷണറി പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിൽ നിന്നും തിരിച്ചുകൊണ്ടുപോയ, പിടിച്ചുകൊണ്ടുപോയ എന്ന് പറയാവുന്ന മതഭ്രഷ്ടം സംഭവിച്ച മുസ്ലിമീങ്ങൾ തിരിച്ചുപോന്നു ഷംസുൽ ഉലമയുടെ മറുപടി പ്രസംഗത്തിൽ. അത്രത്തോളം ബൈബിളും ഇഞ്ചിലും ഒക്കെ അനായാസം കൈകാര്യം ചെയ്യുന്ന മഹാപണ്ഡിത പ്രഭാ മഹാനായ ഷംസുൽ ഉലമയ്ക്ക് അബൂബക്കർ നവറല്ലാഹു മർക്കദ. ഈ സംഭവത്തെ കുറിച്ച്, മഞ്ചേരിയിൽ നടന്ന ആ സംവാദത്തെ കുറിച്ച്, എടക്കര സംവാദത്തെ കുറിച്ച്, ഷംസുൽ ഉലമയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിരുന്ന അള്ളാഹുവിന്റെ വലിയും മഹാസൂഫി വര്യനുമായിരുന്ന കീഷേരി മുഹമ്മദ് മുസ്ലിയാർ പറയുന്നതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കീഷേരി മുഹമ്മദ് മുസ്ലിയാർ പറയുമായിരുന്നു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് ഷംസുൽ ഉലമയിരുന്ന ആ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കീഷേരി മുഹമ്മദ് മുസ്ലിയാർ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞതായി പല ഉസ്താദുമാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് മഹാന്മാരുടെ സദസ്സിൽ വരും. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും മാവിടെ വരുന്നവർ
അതുപോലെ തന്നെ മാലായിക്കത്തന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നവർ ആവണ്ണം നമ്മുടെ ഹോജാ റസൂലുള്ളാ അവരുടെ റൂഹുമ്മ വിടെ വരുന്നവർ. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖുദ്ദസല്ലാഹു സിറുഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് വരുമായിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. ഷംസുൽ ഉലമയുടെ വേദിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നു എന്നാണ്. ഷംസുൽ ഉലമ അള്ളാഹുവിന്റെ വലിയ ഷംസുൽ ഉലമയോടെന്ന് ഒരു പാതിരി ചോദിച്ചു. അയാൾ ഇപ്പോഴും ഹയാത്തിലുണ്ട്, അയാൾ മുസ്ലിമാണ്, അദ്ദേഹം മണ്ണാർക്കാട് അടുത്ത് ഇപ്പോഴും താമസിക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം എന്നാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തിനെയും റിസാലത്തിനെയും ഒക്കെ നിങ്ങൾ അംഗീകരിക്കുന്നവരല്ലേ? ഷംസുൽ ഉലമയുടെ ചോദ്യം. പ്രധാന പ്രവാചകനാണല്ലോ ഈസാ അലൈഹി സ്വലാം. എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്ന നബിമാർക്ക് മുഅ്ജിസത്തുണ്ടല്ലോ, ഉണ്ട്. നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർക്ക്, നിങ്ങൾ അംഗീകരിക്കുന്ന ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടല്ലോ, ഉണ്ട്. അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി വന്നിട്ടുള്ള ഔലിയാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് കറാമത്ത് എന്ന അത്ഭുതം കാണിക്കാൻ കഴിയൂലോ? കഴിയൂലോ? നിങ്ങൾ അങ്ങനത്തെ ഒരു പണ്ഡിതനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ദൗത്യത്തിൽ അങ്ങനെ തോന്നി. ഷംസുൽ ഉലമയുടെ ചോദ്യം വരാണ്, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ അലൈഹി സലാം ഖുർആൻ പറഞ്ഞത് മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടെന്നാണ്, മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂറത്ത് നിസായിലുണ്ടായത്. മരിച്ചവരെ ജീവിപ്പിച്ചു, മരിച്ചവരെ ജീവിപ്പിച്ചു. ഉഹിയൽ മൗതാ ബിഇദ്നില്ലാ എന്നാണ് ആയത്തിലുള്ളത്. ഈസാ അലൈഹി സലാം മരിച്ചവരെ ജീവിപ്പിച്ചുവെങ്കിൽ, ആ തുടർച്ച നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ, മരിച്ചവരെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ 2 സെക്കൻഡ് തല താഴ്ത്തി പിടിച്ചു. എന്നിട്ട് ഷംസുൽ ഉലമ 1000 കുതിരശക്തിയോടുകൂടെ തല ഉയർത്തിയിട്ട് ചോദിച്ചെന്നാൽ മയ്യത്ത് കൊണ്ടുവാ ഞാൻ ജീവിപ്പിക്കാം. അതൊക്കെ ആൺകുട്ടികൾക്ക് പറയാൻ പറ്റും, ഞാൻ ജീവിപ്പിക്കാം, ഞാൻ ഞാൻ ഞാൻ. ഹഖീഖത്തിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹു എന്ന വിചാരത്തിന്റെ ഹഖീഖത്തിലെത്തുമ്പോൾ പറയും, ഞാൻ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. ഖുദ്സിയായ ഹദീസിലുണ്ടല്ലോ, ഇമാം ബുഖാരിയുടെ സഹീഹിലുണ്ട്, എന്റെ വലിയ കേൾക്കുന്ന കേൾവി ഞാനായിത്തീരും, എന്റെ വലിയ സംസാരിക്കുന്ന നാവ് ഞാനായിത്തീരും, എന്റെ വലിയ പിടിക്കുന്ന കൈ ഞാനായിത്തീരും. അഞ്ഞാൻ എന്ന് അല്ലാഹു പ്രഖ്യാപിച്ച ആ ഞാൻ ഞാൻ ജീവിപ്പിക്കാം, കൊണ്ടുവാം. പാതിരി വിറച്ചുപോയി. പിന്നീട് ഈ സംഭവത്തെ കുറിച്ച് ഷംസുൽ ഉലമയോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ അന്ന് എങ്ങാനും സാങ്കല്പികമായ ഒരു ജനാസ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ, എന്റെ അഭിപ്രായത്തിൽ ആ പാതിരി അവിടെ ഒരു മയ്യത്ത്, ഒരാളെ ജീവിച്ചിരിക്കുന്ന ഒരാളെ മയ്യത്താക്കിയിട്ട് കൊടുത്താൽ ഷംസുൽ ഉലമ ജീവിപ്പിക്കുമായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് സാക്ഷികളാണ്. അവർ പറഞ്ഞ അങ്ങനെ ഉസ്താദ് അവരോട് പിന്നീട് ചോദിച്ചു, ആരെങ്കിലും അന്നൊരു മയ്യത്ത് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ പറഞ്ഞത്? ഒരു മയ്യത്ത് എങ്ങാനും കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഷംസുൽ ഉലമ പറഞ്ഞു, എന്നോട് അങ്ങനെ പറയാനാ പറഞ്ഞത്, ഞാനതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നോട് അങ്ങനെ പറയാനാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങയോട് ആരാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്? എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. ഇങ്ങനെ പറയേ എന്ന് ഹബീബിന്റെ റൂഹ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് പല ഔലിയാക്കളും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഷംസുൽ ഉലമ. ഈ സംഭവത്തിന് ശേഷമാണ് അവിടെ കൂടിയ ആളുകൾ വിളിച്ച പേരാണ് ഷംസുൽ ഉലമ, വലിയ മഹാൻ. ഈ സംഭവമൊക്കെ സഹൽ ഫൈസി തോന്നിയത് പറയാലോ, ഇതിനൊക്കെ കൃത്യമായ രേഖകൾ വായിച്ചിട്ടാ പറയുന്നത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. വിപണിയിൽ ധാരാളം വായിക്കാനും കിട്ടും. ഇതൊക്കെ ഒരുപാട് കാലഘട്ടം മുമ്പ് നടന്നു എന്നുള്ളല്ലോ. ഇതിന്റെ ഒക്കെ അനുഭവസ്ഥർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. നമ്മളൊന്ന് അന്വേഷിച്ചാൽ ആ മേൽവിലാസങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുമല്ലോ. അതാണ് സാധാരണ ഒരു പണ്ഡിതനല്ല ഷംസുൽ ഉലമ, വലിയ മഹാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
1996 ആഗസ്റ്റ് മാസം 19 മഹാനവറുകൾ വഫാത്തായി. അത്ഭുതകരമായ വഫാത്ത്. തിങ്കളാഴ്ചയാണ് സുബഹിയോടടുത്ത സമയം. ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് കോഴിക്കോട് കൂടി നിന്നവരോടൊക്കെ യാസീനോദാൻ പറഞ്ഞു. കൂടെ നിന്നവരോടൊക്കെ അവിടെ കൂടി നിന്നവരോടൊക്കെ യാസീനോദാൻ പറഞ്ഞു. യാസീൻ അങ്ങനെ ഓതി. ഒരേ ശബ്ദത്തിൽ ഷംസുൽ ഉലമയുടെ മുന്നിലാണ് യാസീൻ ഓതുന്നത്. എല്ലാവരും ആ മഹാനുഭാവന്റെ ഹദറത്തിൽ നിന്നുകൊണ്ട് യാസീനോദാ യാസീൻ ഓതി പൂർത്തീകരിക്കുന്നു. എത്ര ആയത്തിന്റെ യാസീൻ? യാസീൻ സൂറത്തിന് 83 ആയത്തുണ്ട്. 83 ആയത്ത് പൂർത്തിയാവുന്നു. ഷംസുൽ ഉലമയുടെ ഇപ്പോഴത്തെ വയസ്സ് 83. യാസീനിലെ ആയത്തുകളുടെ എണ്ണം 83. ഷംസുൽ ഉലമയുടെ വയസ്സ് ഇപ്പോൾ 83. യാസീൻ അവസാനിക്കുന്നത് മരണമാണ് പറയുന്നത്. സൂറത്തു യാസീന്റെ അവസാനം എല്ലാവരെയും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമെന്നാണ് പറയുന്നത്. മരണ സൂചന 83 ആയത്ത് മരണത്തിലേക്ക് സൂചിപ്പിച്ചു. ഷംസുൽ ഉലമയുടെ മരണം 83 വയസ്സിലും സംഭവിക്കുന്നു. ഈ ആയത്ത് അങ്ങോട്ട് സൂചിപ്പിച്ച പോലെ സൂറത്തു യാസീനോടുള്ള ബന്ധം പോലെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തു യാസീൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാരായണം ചെയ്യാത്ത ദിവസം ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം കേട്ടോ, സുബഹിക്ക് മുന്നേ അൻആമും അഇറാഫും അൻഫാലും പാരായണം ചെയ്യുമായിരുന്നു. തഹജ്ജുദിനു ശേഷം ഷംസുൽ ഉലമ ഒരുപാട് സമയമൊന്നും ഉറങ്ങിയിട്ടില്ല. മാക്സിമം 3 മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങിയിട്ടുള്ളത്. മാക്സിമം 3 മണിക്കൂറാ ഒരു ദിവസം ഉറങ്ങിയിട്ടുള്ളൂ. ഒരു ദിവസം ക്ഷീണമുണ്ടോ? ഉറങ്ങാതെ ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളാണ് അവർ. അവർക്ക് ഉറക്കൊന്നുമില്ല. അവർ ഇബാദത്തിന്റെ ലദ്ദത്തിലോ ഉറക്കത്തിന്റെ ലദ്ദത്ത് മറക്കുന്ന മഹത്തുക്കളാണ്. മഹാനവറുകൾ യാസീൻ പൂർത്തിയാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് മരണത്തോടെടുക്കുന്നു. പെട്ടെന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നു. ബാങ്കിന്റെ നേരമായി. സുബഹി ബാങ്കിന് മഹാനവറുകൾ മറുപടി കൊടുക്കുകയാണ്. സുബഹി ബാങ്കിന് മറുപടി കൊടുക്കുന്നു. സുബഹി ബാങ്കിന്റെ മറുപടി എങ്ങനെയായിരിക്കും? ബാങ്കിന്റെ പദങ്ങൾ ആവർത്തിച്ചങ്ങോട്ട് ഉരവിടലല്ലേ? സുബഹി ബാങ്കിന്റെ മറുപടിയിൽ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. സുബഹി ബാങ്കിന്റെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഷംസുൽ ഉലമയുടെ അവസാനത്തെ വചനവും ബാങ്കിന്റെ മറുപടി എന്നോണം ജീവിതത്തിന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മഹാനുഭാവൻ 83 വയസ്സിൽ വഫാത്താവുകയാണ്. ആലോചിക്കണം, യാസീൻ കേട്ട് മരിക്കുക എന്നത് മഹാഭാഗ്യമാണ്. അങ്ങനുണ്ടോ? യാസീൻ കേട്ട് വഫാത്തായ ഷംസുൽ ഉലമയുടെ മഹത്വം കേട്ടോ ഇമാം ഇസ്മായിലുൽ ഹഖൽ ബറൂസവി സൂറത്തു യാസീന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് റൂഹുൽ ബയാനുൽ ഹദീസ് പറയുന്നത് കേട്ടോ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അയ്യുമാ മുസ്ലിമിൻ ഖുറിഅ ഇൻദഹു ഇദാ നസല ബിഹി മലക്കുൽ മൗത്ത് സൂറത്തു യാസീൻ. ഒരാള് മരണാസന്നനാകുമ്പോൾ അവന്റെ അടുക്കൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യപ്പെട്ടാൽ മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് യാസീൻ പാരായണം ചെയ്യണം. ആ മരിക്കാൻ കിടക്കുന്ന ആള് യാസീൻ പാരായണം കേൾക്കണം. റൂഹുൽ ബയാനിലുണ്ട്, ആ സമയത്ത് ശരീരത്തിന്റെ ശക്തി ക്ഷയിക്കുന്നോടത്ത് മനസ്സിന്റെ കരുത്ത് മനസ്സിന്റെ ഓർമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എത്താൻ ഈ യാസീൻ സൂറത്തിലെ അക്ഷരങ്ങളുടെ ക്രോഡീകരണത്തിന് ഒരു പ്രത്യേക മാസ്മരികത ഉണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. റൂഹുൽ ബയാനിൽ നമുക്ക് ഇതിന് തുല്യമായ ആശയം കാണാവുന്നതാണ്. ഷംസുൽ ഉലമ യാസീൻ കേട്ട് വഫാത്താവാണ്. യാസീൻ കേട്ടല്ല, യാസീൻ ഓതി വഫാത്താവാണ്. ഒരു മുസ്ലിം മരിക്കാൻ നേരം സൂറത്ത് യാസീൻ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നസല ബികുല്ലി ഹർഫിൻ മിൻഹാ അശറത്തു അംലാക്ക് അവന്റെ മുന്നിലേക്ക് യാസീൻ അധ്യായത്തിലെ ഓരോ അക്ഷരത്തിന്റെ കണക്കനുസരിച്ച് 10 എന്ന നിലക്ക് ഒരക്ഷരത്തിന് പത്ത് ആ കണക്കിൽ മലക്കുകൾ ഇറങ്ങി വരും. യഖൂമൂന ബൈന യദൈഹി സുഫൂഫ മരണാസന്നന്റെ മുന്നിൽ അച്ചടക്കത്തോടെ സഫ് സഫായി മലക്കുകൾ നിൽക്കും. യുസല്ലൂന അലൈഹി മരണാസന്നന്
ഗുണത്തിന് വേണ്ടി മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്യും. മരണാസന്നനെ പൊറുക്കാൻ അല്ലാഹുവോടി മലക്കുകൾ തേടും. ആ മരണാസന്നൻ മരണത്തിന് കീഴടങ്ങുമ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കുന്നോടത്തും ഈ മലക്കുകൾ ഉണ്ടാകും. ആ മയ്യത്തിന്റെ ജനാസാനുഗമനത്തിൽ മലക്കുകൾ കൂടും. വയുസല്ലൂന അലൈ, മയ്യത്ത് നിസ്കാരത്തിൽ മലക്കുകൾ പങ്കെടുക്കും. പിന്നെയോ വയസ്ഹദൂന ദഫ്ന, മറവ് ചെയ്യുന്നോടത്ത് മലക്കുകൾ ഉണ്ടാകും. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. യാസീൻ കേട്ട് മരിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞത്, യാസീൻ ഓതി മരിക്കുന്ന ആൾക്ക് മരണത്തിന്റെ നേരത്ത് ദാഹജലം മഹാനായ സ്വർഗത്തിന്റെ കാവൽക്കാരൻ റിദ്വാൻ അലൈഹിസ്സലാം കൊണ്ടുവരുമത്രേ. ആ വെള്ളം കുടിക്കാതെ റൂഹ് പിടിക്കൂല. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് റൂഹുൽ ബയാൻ ഹദീസ് കാണാം. എവിടെ ഖബർ വേണം? ഖബറും ഒരു കറാമത്താണ്. നിലവിൽ മഹാനവറുകളുടെ പരിശുദ്ധ മക്ബറയിൽ പോയ ആളുകൾക്ക് കാണാൻ കഴിയും. പുതിയങ്ങാടി പള്ളിയിലാണ് ഖബർ. നിലവിൽ പള്ളിയുടെ തെക്ക് ഭാഗത്താണ്. തെക്ക് ഭാഗത്ത് ശംസുലമയുടെ ഖബറിന്റെ ചേർന്നൊരു കുളം കാണാം. കുളം അവിടെ ഉള്ളത് കടൽ പ്രദേശമാണല്ലോ, തൊട്ടടുത്ത് കടലാണല്ലോ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാം. അവിടെ കുളമുണ്ട്. പള്ളിയുടെ തെക്ക് ഭാഗത്ത് കുളമുണ്ട്. ഈ കുളം ഉള്ളിടത്തിൽ ഖബർ അതിന്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും വെള്ളം ഉറപ്പാ. അതുകൊണ്ട് അവിടെ നിന്നും ഒരു നിരീക്ഷണം പള്ളിയുടെ വടക്ക് ഭാഗത്തേക്ക് പോവാം. വടക്ക് ഭാഗത്ത് ഈ പുതിയങ്ങാടി പള്ളിയിൽ ഒരു സംഭവമുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ സ്ഥാപക നേതാവിന്റെ ആ മഹാനായ സയ്യിദവറുകളുടെ മക്ബറയുണ്ട്. വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ശംസുൽ ഉലമയുടെ കാല് തെക്കോട്ട് വരും. അപ്പോ വരക്കൽ ഉപ്പാപ്പ ശംസുൽ ഉലമയുടെ തെക്ക് ഭാഗത്താണ് ഖബർ. മഹാനായ സയ്യിദവറുകളുടെ അപ്പുറം പോയി കിടക്കുന്നത്. വടക്ക് ഭാഗത്ത് വെള്ളമില്ലെന്ന് കരുതി അവിടെ ഖബർ കുഴിച്ചു. പക്ഷെ അവിടെ വെള്ളം കുളമുള്ളോടത്ത് കുളത്തിന്റെ അരികിൽ താഴ്ത്തിക്കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഖബർ വടക്ക് വേണ്ട, തെക്ക് മതി. വരക്കൽ ഉപ്പാപ്പയുടെ കാലിന്റെ ചൂട്ടിലാ കിടക്കുന്നത്, അല്ലാതെ ശംസുൽ ഉലമ അപ്പുറയല്ല കിടക്കുന്നത്. ആ അദബ് വഫാത്തിൽ പോലും സയ്യിദന്മാരോടുള്ള അദബ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പള്ളിയുടെ തെക്ക് ഭാഗത്ത് ഈ മഹാനുഭാവന് ഖബർ കുഴിച്ചു. കുളത്തിന്റെ അരികിലായിട്ട് അപ്പുറത്തായിട്ട് കുളത്തിന്റെ ഭാഗത്തുനിന്ന് അല്പം പടിഞ്ഞാട്ട് നീങ്ങി വരക്കലുപ്പാപ്പയുടെ കാൽ വരുന്ന ആ തെക്ക് ഭാഗത്ത് ശംസുൽ ഉലമയുടെ ഖബർ വന്നു. നവറല്ലാഹു മറക്കതാ, പക്ഷെ അവിടെ വെള്ളമില്ല, വെള്ളമില്ല. ഇവരൊക്കെയാണ് ഇസ്ലാമികമായ പാരമ്പര്യത്തിൽ ഇവിടെ ദീൻ പറഞ്ഞു തന്നത്. ഇവരൊന്നും ചില്ലറക്കാരല്ല. ശംസുൽ ഉലമ കണ്ണിയത്തു ആരാണെന്ന് മനസ്സിലാക്കാൻ നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോ പറഞ്ഞ ഒരു ഇസ്ലാമിക പാരമ്പര്യമുണ്ട്. ഇവരുടെ പാരമ്പര്യം കേട്ടോട്ടോ. ശംസുൽ ഉലമയുടെയും കണ്ണിയത്തിന്റെയും ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ള അവരുടെ സ്ഥാനം കണ്ടോ. ശംസുൽ ഉലമ ഇസ്ലാം പഠിച്ചത്, ദീൻ പഠിച്ചത് ശംസുൽ ഉലമയുടെ ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അല്ലേ. അവരുടെ ഉസ്താദ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ. അവിടുത്തെ ഉസ്താദ് പുതിയാപ്പിൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ. അവിടുത്തെ ഉസ്താദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദ. അവിടുത്തെ ഉസ്താദ് മഹാനായ വെളിയങ്കോട് കാക്കത്തറ തറവാട്ടിലെ പണ്ഡിതക്കാരനവർ ഉമർ ഖാദീ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഉസ്താദ് ഷെയ്ഖ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് ഷെയ്ഖ് മോയിൻ കുട്ടി ഹാജി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ ജമാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ അഹമ്മദുൽ ഇറാഖി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഇറാഖി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ ഉമർ ഇബ്നു റസ്ലാനുൽ ഖൽബി റളിയല്ലാഹു ബൽഖി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ അലാഉദ്ദീൻ ഇബ്നു അത്താർ റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ ഇസ്ഹാഖ് ഇബ്നു അഹമ്മദ് ദിമശ്ഖി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് ശൈഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ അബു സഈദ് അൽ മുസ്രി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് മഹാനായ അബു അലീമുൽ ഫറാബി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് അബു ഇസ്ഹാഖ് ഇബ്നു ഇസ്ഹാഖ് സീറാസി റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദ് ഖാദി അബു തയ്യിബ് തിബ്രി റളിയല്ലാഹു അൻഹു. വലിയ മഹാനായ
ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഹദീസുകളും ഒക്കെ ധാരാളം നിവേദനം ചെയ്തിട്ടുള്ള ഒരു മഹാൻ. അവരുടെ ഉസ്താദ് മഹാനായ അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് മഹാനായ അബു ഇസ്ഹാഖുൽ മാറൂസി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് ഇബ്നു സുറൈസ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് മഹാനായ ഹുസൈൻ ഇബ്നു ബിസാരിൻ അൻമാത്രി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് റബീഉത്ത് താബിഈ റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സ്വഹാബി പ്രമുഖനായ അനസ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദീനി പാരമ്പര്യത്തിൽ ഇവരൊന്നും ചില്ലറക്കാരല്ല. ഇവരെ നമ്മൾ ഓർക്കണ്ട, ഇവരെ കുറിച്ച് ഓർക്കുന്ന, ഇവരുടെ സ്മരണകൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന. റബീഉൽ ആഖിർ 3 കണ്ണിയത്തിന്റെ ആണ്ട് ദിവസം, റബീഉൽ ആഖിർ 4 ഷംസുൽ അലമ ആണ്ട് ദിവസം, മറ്റ് സാദാത്തുകളൊക്കെ ഓഫാത്തായിട്ടുള്ള ദിവസങ്ങളൊക്കെ തന്നെയാണ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ ആണ്ട് ദിവസം, മൊഹീദ്ദീൻ ശേഖന്റെ ആണ്ട് ദിവസം, കോട്ടുമല ബാപ്പു സുലിയുടെ ആണ്ട് ദിവസം, അങ്ങനെ ധാരാളം മഹാന്മാരെ അനുസ്മരിക്കുന്ന ഈ മാസത്തിൽ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഇലാ ഹദറത്തി നബിയിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات مشايخنا هؤلاء كلهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين دعاتي الله إن شاء الله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ, റബ്ബേ ഞങ്ങൾ ഇത് മരിച്ചവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, മഹാനായ ശംസുൽ അലമയുടെയും കണ്ണിയത്തിൻ്റെയും മഹാന്മാരായ ഞങ്ങളുടെ മഷായിഖന്മാരുടെ എല്ലാം ആഖിറത്തിൻ്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവർ സഞ്ചരിച്ച വഴിക്ക് പോവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ജീവിതത്തിൽ നീ തന്നതിലെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാ, തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാ, അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും റബ്ബേ നീ ക്ഷേമവും സൗഖ്യവും പ്രദാനം ചെയ്യണേ അല്ലാ, തമ്പുരാനെ കോവിഡിന്റെ പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് മുഴുവനും നീ എല്ലാ നിലക്കുമുള്ള റാഹത്ത് പ്രദാനം ചെയ്യല്ല, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അബദ്ധ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അല്ലാഹുവേ റബ്ബേ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ഞങ്ങളുടെ വാഹനങ്ങളിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ ഐശ്വര്യവും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ, റബ്ബേ റഹ്മാനായ തമ്പുരാനെ ഹറാമുകളിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പലരും രോഗ സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കടമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, റബ്ബേ കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സിഹറിന്റെ ശല്യമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ, അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ ദുആ നീ കബൂലാക്കുക അല്ലാ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ, ഈ പരിപാടി കാണുന്നവർ കേൾക്കുന്നവർ അല്ലാഹുവേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ എല്ലാവർക്കും ശംസുൽ അലമയുടെയും കണ്ണിയത്തിൻ്റെയും ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അവരുടെ കാവൽ നൽകണേ അല്ലാ, റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته